ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമിൻ്റെ കോർണറിലായിട്ട് നമ്മളൊരു ട്രാപ്പ് സെറ്റ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെ കൊടുക്കണം, അത് എവിടെ കൊടുക്കണം എന്ന് കറക്റ്റായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ കുളിക്കുന്ന ഏരിയ ആണ് വരുന്നത്. കുളിക്കുന്ന ഏരിയയിൽ തൊട്ടടുത്താണ് സാധാരണ നമ്മൾ ടാപ്പ് കൊടുക്കുന്നത്. അത് പിന്നെ അതുപോലെ തന്നെ ഷവറിൻ്റെ ഏരിയകളിലും കുളിക്കുന്ന ഏരിയയിലും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്താണ് നമ്മൾ ട്രാപ്പ് കൊടുക്കുന്നത്. ട്രാപ്പ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സോപ്പ് ഡിഷ് വെക്കുന്നുണ്ട്. സോപ്പ് ഡിഷ് വെക്കുന്ന സമയത്ത് നേരെ ട്രാപ്പിലേക്ക് വീഴണം. അതായത് സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ബാക്കി വരുന്ന കുളിക്കുന്ന വെള്ളവും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ട്രാപ്പിലൂടെയാണ് നേരെ പുറത്തേക്ക് പോകുന്നത്. അതായത് ട്രാപ്പിലൂടെ കൊടുത്തിട്ട് വേണം 2 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് വേണം കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ട്രാപ്പിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ ഒരു പോർഷൻ കാണുന്നത് കണ്ടോ, അവിടെ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കും. അതായത് ഒരു 1 ഇഞ്ച് ഹൈറ്റിൽ എപ്പോഴും വെള്ളം അവിടെ ഉണ്ടായിരിക്കണം. അത് ഓൾറെഡി നമ്മൾ ആദ്യമേ പുതിയത് ഒരു ട്രാപ്പ് വാങ്ങിക്കുന്ന സമയത്ത് ഓൾറെഡി ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എപ്പോഴും 1 ഇഞ്ച് കനത്തിൽ ആ വെള്ളം അവിടെ ഉണ്ടാവും. അതിനുശേഷം വരുന്ന വെള്ളമാണ് പുറത്തേക്ക് ഒഴുകി പോകുന്നത്. അപ്പോൾ കുഴിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് കാര്യങ്ങളെല്ലാം ഈ വെള്ളം ഓൾറെഡി ഉള്ളത് കൊണ്ട് സ്മെല്ലായിട്ട് പുറത്തേക്ക് വരില്ല. അത് പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന എയർ പൈപ്പ് വഴി പുറത്തേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ കണക്ട് ചെയ്തിരിക്കുന്നു. വാഷ് ബേസിൻ കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ ഈ ട്രാപ്പിൻ്റെ ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന മൾട്ടി ട്രാപ്പ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് 3 ഇന്നിലേക്ക് കണക്ട് ചെയ്യാം. ഒരു ഔട്ട് 3 ഇന്നുമാണ് വരുന്നത്. 1.5 ഇഞ്ചാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ചാണ് നമ്മൾ ഇന്നിലേക്ക് വരുന്ന 3 എണ്ണം വരുന്നത്. ഔട്ട് വരുന്നത് 2 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്ന പീസ് നമ്മൾ വരുന്നത് 4 ഇഞ്ച് ആണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ടൈലെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ടൈലിൻ്റെ ഗ്രേറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മുടെ ബാത്റൂം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈല് ചേരെ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ പോർഷൻ ടൈലിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഗ്രേറ്റിങ്സ് കാര്യങ്ങൾ ഈ ട്രാപ്പിൻ്റെ മുകളിലാണ് ഇറക്കി വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ വാഷ് ബേസിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വാഷ് ബേസിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. വാഷ് ബേസിൻ ട്രാപ്പ് വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ വാഷ് ബേസ് യൂസ് ചെയ്യുന്ന സമയത്ത് വെറുതെ പുറത്തേക്ക് നമ്മൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വരുന്ന, അതായത് യൂസ് ചെയ്യുന്ന കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഏറെ റിലീസാവുന്നത് ഈ വാഷ് ബേസിനിലായിരിക്കും. ട്രാപ്പ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ട്രാപ്പിൻ്റെ അത് 1 ഇഞ്ച് കനത്തിൽ വെള്ളം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒരിക്കലും പറ്റിപ്പോകാത്ത രീതിയിൽ ഓൾറെഡി ഒരു വെള്ളം അവിടെ ഉണ്ടാവും. ആ വെള്ളം ഉള്ളതുകൊണ്ട് ഒരിക്കലും സ്മെല്ല് വാഷ് ബേസിലേക്ക് എടുക്കില്ല, അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് എടുക്കില്ല. പുറത്ത് എപ്പോഴും ഏറെ റിലീസായിക്കൊണ്ടിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ യൂസ് ചെയ്തിരിക്കുന്ന ക്ലോസറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ക്ലോസറ്റ് ആണെങ്കിലും നോക്കുക, ക്ലോസറ്റിൻ്റെ അകത്ത് എപ്പോഴും ഒരു ലെവലിൽ വെള്ളം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഓൾറെഡി പോയിട്ട് അതിന് ശേഷം അതിൽ വരുന്ന 1 ഇഞ്ച് കനത്തിൽ എപ്പോഴും വെള്ളം അതിൻ്റെ അകത്തുണ്ടാകും. ഈ വെള്ളം കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ട്രാപ്പ് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുന്ന ഏരിയയിലായിരിക്കണം ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കുളിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ, അതുപോലെ ഷാമ്പു, ഇത് കാര്യങ്ങളെല്ലാം തന്നെ മൊത്തം സ്പ്രെഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് വെള്ളം. അപ്പോൾ നമ്മുടെ ഈ ബാത്റൂമിൻ്റെ കോർണറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കുളിക്കുന്ന സൈഡിലാണ് നമ്മൾ വെക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന എണ്ണ കാര്യങ്ങളെല്ലാം മൊത്തം സ്പ്രെഡായിട്ട് നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന സോപ്പ്. സോപ്പ് നമ്മൾ ഉപയോഗിച്ച് വരുന്ന സോപ്പിൻ്റെ അംശം കാര്യങ്ങളെല്ലാം നേരെ ട്രാപ്പിലേക്ക് വീണ് ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഒരു ബാത്റൂമിൽ ഏറ്റവും സേഫ്റ്റി. അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസസും തെന്നി വീണ് പല പല അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ട്രാപ്പിലൂടെ വേണം നമ്മുടെ വാഷ് ബേസും കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ട്രാപ്പിൻ്റെ വെക്കുന്നത്, അതായത് സോപ്പ് ഡിഷിൻ്റെ തൊട്ട് താഴെ തന്നെ ട്രാപ്പ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കുളിക്കുന്ന ഏരിയകളിൽ തന്നെ നമുക്ക് ട്രാപ്പിൻ്റെ സൈഡ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.